Black coffee? Yes, ma'am. One black coffee. Okay, ma'am. കുറച്ച് നാളത്തേക്ക് ഞാൻ നീ ഒരുപോലെ എൻജോയ് ചെയ്തു. അല്ലാതെ ഇതിനെ ഒരു മാരേജിലേക്ക് ഒന്നും വലിച്ചു നീട്ടണ്ട. റോയ്, നീ ഇപ്പോഴെന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? നീ എന്നെ എന്നെ മനസ്സിലാക്കിയിട്ടില്ലേ? റോയ് ഒരുപാട് പേരെ മനസ്സിലാക്കിയിട്ടുണ്ടടി മോളെ. അതിനെല്ലാം കയറി കേട്ടാന്നിന്നാലേ എന്റെ വീട് ഭാര്യമാരെ കൊണ്ട് നിറയും. അപ്പോ നീ എന്നെ കൊണ്ടുവന്ന് ചീറ്റ് ചെയ്തതാണല്ലേ? അതെങ്ങനെ വേണേലും നിനക്ക് എടുക്കാം. സോ ഗുഡ് ബൈ. റോയ്, 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 എന്നെ പറ്റിക്കാൻ വെറുതെ ഓരോന്ന് പറയുന്നല്ലേ. അല്ലാതെ എന്നോട് പിണങ്ങിട്ടൊന്നും അല്ലല്ലോ. എനിക്ക് അങ്ങനെ പിണക്കൊന്നുമല്ല. ഇടക്കൊക്കെ നമുക്ക് ഇതുപോലെ എവിടെയെങ്കിലും ഒക്കെ വെച്ച് കൂടാവുന്നേ. ഇവിടെ നിന്നൊരു 10 കിലോമീറ്റർ പോയാലേ സൈലന്റ് വാലി എന്നൊരു സ്ഥലമുണ്ട്. നിന്റെ ഡെഡ് ബോഡി അവിടെ കൊണ്ട് എറിഞ്ഞാ പിന്നെ ഈ ലോകത്ത് ആരും അത് കണ്ടിട്ടില്ല. സ്വാതി, വിഷമിക്കാതെ. തളർന്നു പോകരുത്. ഇത് പെയിൻ കില്ലർ ആകട്ടോ.
ശബാന, നിന്നെപ്പോലെ തന്നെ ചീറ്റ് ചെയ്യപ്പെട്ട ഒരുവൾ ഇപ്പോഴേ സൈലന്റ് വാലിയിൽ എന്റേതായൊരു ലോകത്തിൽ ജീവിക്കുന്നു. Thank you.
ശബാന, എന്താ ഇവിടെ വല്ലാത്തൊരു സ്മെല്ല്? നിക്കവിടെ, എന്താ ഇവിടെ? ഇവിടെ ഈ ഒരു റൂമിൽ മാത്രം നീ കയറരുത്. സ്വാതി, നീ ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ. നമുക്കൊന്ന് ചുറ്റി അടിച്ചിട്ട് വരാം. വാ. ഒരു ചെറിയ കോമഡി നിനക്കിപ്പോൾ കാണിച്ചു തരാം. ഇവിടെ നിന്നു. ഓക്കെ, ഉപദ്രവിക്കുന്നത് എനിക്കിഷ്ടമാണ്. നിന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് പോലെ. ദേ നോക്കി, ഇവിടെ നല്ല ഭംഗിയാ. സ്വാതി, ഹായ്. നീന്തു, ഞാനിവിടെ എന്റെ ആന്റിയുടെ വീട്ടിൽ വന്നതാ. എന്നിട്ട് ആന്റി അവിടെ? ആന്റി ഓഫീസിൽ പോയി. ഇരുന്ന് ബോറടിച്ചപ്പോ ചുമ്മാ വെളിയിലേക്ക് ഇറങ്ങിയതാ. ഇത് നീതു, കോളേജിൽ എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഹായ്. ഇത് ശബാന, എന്റെ ഫ്രണ്ടാ. നീതുവിനെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്ക്. ഇൻവൈറ്റ് ചെയ്യാനൊന്നുമില്ല, ഇവിടെ നമ്മളങ്ങ് പിടിച്ചോണ്ട് പോവാ. എനിക്ക് ഇഷ്ടമായി, കൊള്ളാം, നല്ല വീടാ. ആ, നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ കോഫി എടുക്കാം. ആ നീതു, നിനക്ക് സ്വിമ്മിങ് അറിയില്ലേ? പൂളുണ്ട് അവിടെ. ഇല്ലടെ, എനിക്കറിയില്ല. ആഹാ, എന്നാ നിന്നെന്ന് സ്വിമ്മിങ് പഠിപ്പിച്ചിട്ട് വേറെ കാര്യമുള്ളൂ. നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ദാ സ്വിമ്മിംഗ് ഡ്രസ്. ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാലോ? വേഗം ചേഞ്ച് ചെയ്തിട്ട് വാടി, നിന്നെ ഞാനിന്ന് വെള്ളം കുടിപ്പിക്കും.
കോഫി. സ്വാതി എന്നെ സ്വിമ്മിംഗ് പഠിപ്പിക്കാന്ന് പറഞ്ഞു. ശബാൻ ഒറ്റയ്ക്കാണോ ഇവിടെ? ശബാനയുടെ മാരേജ് ഒന്നും ആയില്ലേ? ഇല്ല, ഈ ലൈഫ് ഒരാണുമായി പങ്കുവെക്കുന്നത് എനിക്കിഷ്ടമല്ല. എല്ലാ ആണുങ്ങളും ഒരുപോലെയല്ല. നിന്റെ ശരീരത്തിന്റെ നിറം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഗന്ധവും എനിക്കൊരു താല്പര്യം തോന്നിയിട്ട് ഞാനത് അനുഭവിക്കാതെ നീ ഇവിടുന്ന് പോവാ? നിനക്ക് ഭ്രാന്താണ്, കൊണ്ടുപോയി വല്ല സൈക്കാട്രിസ്റ്റിനെ കാണിക്കടി. എവിടേക്കാ നീ ബാഗൊക്കെ എടുത്ത്? ഞാൻ പോന്നു, ഇനി ഞാൻ ഇവിടെ നിക്കില്ല. അതെന്താ? നിന്നെ എനിക്കിപ്പോ പേടിയാവുന്നു. എന്തിന്? ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്.
അതിന് മോൾ എന്തിനാ പേടിക്കുന്നേ? ശബന, നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നെ? എനിക്കറിയില്ല, ആണുങ്ങളെ ഞാൻ എത്രത്തോളം വെറുക്കുന്നു, അതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളെ. സ്വാതി, നിന്നെ എനിക്ക് എന്നെക്കാളും ഇഷ്ടമാണ്. നീ എന്നെ വിട്ടു പോവല്ലേ? പോയാ ഞാൻ പിന്നെ പണ്ടത്തെ പോലെ ഭ്രാന്തിയാവും. പ്ലീസ്, നീ എന്നെ ഒന്ന് മനസ്സിലാക്കുമോളെ. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. How's the place? Super, Surya. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് പോയാൽ അടിപൊളി കുറെ സ്ഥലങ്ങളുണ്ട്, ബ്യൂട്ടിയും സൈലൻസും ഒക്കെ ആയിട്ട്. എന്ത് രസമാണെന്നറിയോ? എന്നാ നമുക്ക് പോവാം. അങ്ങോട്ട് വണ്ടിയൊന്നും പോവില്ല, നടക്കണം. നടക്ക, പക്ഷേ വഴിയൊക്കെ കറക്റ്റ് അറിയാലോ. അതൊക്കെ അറിയാടി, ഇനി അറിയാത്ത വഴി ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കും. ഞാനില്ലേ നിന്റെ കൂടെ. ഒരു ഡ്യൂറ്റ് പാടി നടക്കാനുള്ള മൂഡിന്റെ ഇവിടെ. Thank you.
ദൈവസല്ലാപമായി നിറയാ നുകര എൻ്റെ വസംഗീതമേ. കുട്ടിക്കാലത്തെ എൻ്റെ ഓർമ്മകൾ അധികവും അമ്മയും എന്നെയും അച്ഛൻ ഉപദ്രവിക്കുന്നതായിരുന്നു. മദ്യത്തിൻ്റെ ഗന്ധമുള്ള എപ്പോഴും ദേഷിച്ച് മാത്രം പെരുമാറുന്ന അച്ഛൻ ആണുങ്ങളെ അന്നേ എനിക്കിഷ്ടമല്ലായിരുന്നു. പിന്നെ ലൈഫ് പാർട്ണറായി വരുമെന്ന് കരുതിയാൽ എന്നെ ചീറ്റ് ചെയ്തു. ഒരു ദിവസം ഒറ്റയ്ക്ക് സംസാരിക്കാനെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി. അയാളും ഒപ്പം അവിടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളും ചേർന്ന് എന്നെ ക്രൂരമായി റേപ്പ് ചെയ്തു. മദ്യക്കുപ്പിയെടുത്ത് മൂന്ന് പേരെയും ഞാൻ കൊന്നു. പിന്നെ മെന്റൽ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസങ്ങൾ അതെന്റെ ഓർമ്മയിലില്ല. അപ്പോഴേക്കും അമ്മ എന്നെ വിട്ടു പോയിരുന്നു. അങ്ങനെയാണ് റിലേറ്റീവായ ശാരികയോടൊപ്പം ഞാൻ ഇവിടേക്ക് വരുന്നത്. ഒരാളുടെയും ശല്യമില്ലാതെയുള്ള ജീവിതം ഒരുപാട് ഇഷ്ടമായിരുന്നു ശാരികയ്ക്ക്. എന്നെ എനിക്ക് അവളെയും ആ സമയത്താണ് സെക്സ് ശരിക്കും ഞാൻ ആസ്വദിച്ചു തുടങ്ങുന്നത്. എനിക്ക് ശാരികയും ശാരികയ്ക്ക് ഞാനും മാത്രം എന്ത് രസമായിരുന്നു. പക്ഷേ ഒരു ദിവസം ഞാനത് കണ്ടു. എനിക്കവളെ ഒരാണിനൊപ്പം അങ്ങനെ കണ്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല.
കൊന്നു കളഞ്ഞു ഞാൻ അവളെ. ശാരിക, എന്റേത് മാത്രമാവേണ്ടതല്ലായിരുന്നു. ശബാന, നീതുവിന്റെ ബോഡി നമ്മളിനി എന്ത് ചെയ്യും? ഡിസ്പോസ് ചെയ്യാൻ ഈ വാലിയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. സൂര്യ, സമയം കുറെയായി, നമുക്ക് പോവാം. കുറെ കഴിയിട്ടടി, ഇങ്ങനെ കിടക്ക നല്ല രസമുണ്ട്. രസിച്ചതൊക്കെ മതി, ഇങ്ങോട്ട് വന്നേ. സുഖവാസത്തിന് സ്ഥലമൊക്കെ, കുടിക്കാൻ മദ്യം, ഇനി ഒരു പെണ്ണും കൂടി ഉണ്ടെങ്കിൽ അങ്ങോട്ട് സുഖായി. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ആ ജാനെ രാജയ്ക്ക് വിളിച്ചോണ്ട് വരാന്ന്. അതൊക്കെ സ്ഥിരം ഫീസല്ലടാ, എവിടെ പോയാലും ജാനറ്റും രാജയും സ്മീതയൊക്കെ. ഇനി വെറൈറ്റി വേണമെങ്കിൽ പുതുമങ്ങളെ കണ്ടെത്തേണ്ടി വരും. കണ്ടെത്തണവിടെ, അല്ലെങ്കിൽ നമ്മൾ വേട്ടയാടി പിടിക്കും. നോക്കടാ, എന്താടാ ഒരു ഇരയെ കിട്ടി. ഏയ് ഹലോ. അവിടുത്തെ ഇടപാടൊക്കെ കഴിഞ്ഞെങ്കിൽ മൂക്കിന് ഞങ്ങളുടെ കൂടെ വന്നൂടെ.
നീ അവനെ എടുക്ക. എന്താ എന്താ നിനക്കൊരു സോഫ്റ്റ് കോർണർ? ഇവനെ വേണോ തോന്നുന്നു നിനക്ക്? ബോധം തെളിയുമ്പോ എവിടേക്കെങ്കിലും പറഞ്ഞു വിട്ടോളണം. പിന്നെ ആ പെണ്ണിന്റെ കാര്യം ഇവൻ അറിയണ്ട. നമ്മൾ അവളെ കണ്ടിട്ടില്ല, മനസ്സിലായോ നിനക്ക്?
എന്താ കൂടുന്ന? സൂര്യ, സൂര്യ എവിടെ? അവൻ ഇവിടുന്ന് പോയല്ലോ. പോയെന്നോ? എവിടേക്ക്? നിനക്ക് സൂര്യ കാണണോ അല്ലേ? അനങ്ങി പോവരുത് ഇവിടുന്ന്. അവനെ കിട്ടിയാൽ തന്നെ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. എന്തിനാ എന്നെ ഇവിടെ കെട്ടിട്ടിരിക്കുന്നെ? റീനയ്ക്ക് എന്താ പറ്റിയേ? ചോദിച്ചത് കേട്ടില്ലേ? ആരാ നീ? നിങ്ങളെ ഇന്നലെ ബോധമില്ലാതെ ഫോറസ്റ്റിൽ നിന്ന് കിട്ടിയതാ. ഞങ്ങൾ ഇവിടെ രണ്ട് ലേഡീസ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാ നിങ്ങളെ കെട്ടിയിട്ടത്. അപ്പോ റീന എവിടെ? അവൾക്ക് എന്തു പറ്റി? ആരാത്? മൈ വൈഫ്, പ്ലീസ് ഈ കെട്ടൊന്ന് അഴിച്ചുവിട്. എനിക്ക് പോയി എന്റെ വൈഫിനെ കണ്ടുപിടിക്കണം. ആ ഹില്ലേരിയെന്ന് ഒരുപാട് ദൂരെയാണോ ഇവിടം? അതെ. എനിക്ക് പെട്ടെന്ന് അവിടെ എത്തണം. റീന ഇനി അവന്മാരുടെ കയ്യിലെങ്ങാനും. സ്ഥലം അറിയില്ലെങ്കിൽ ഞാനും കൂടെ വരാം. ശരി. Huh?
Darling, you can't escape from this valley. I should hunt you. ഇവിടുന്നാണോ നിങ്ങൾക്ക് എന്നെ കിട്ടിയത്? അതെ. റീനയ്ക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കാണോ? ഇനി അവന്മാരുടെ കയ്യിലെങ്ങാനും എനിക്കൊരു ഭാര്യയുണ്ട്. അവൾക്ക് എന്താ പറ്റിയെന്ന് അറിയാതെ മനസ്സ് വിഷമിച്ച് നിൽക്കുമ്പോഴാ എന്റെ ഒരു റൊമാൻസ്. പിന്നെ എന്തിനാ നീ എന്നെ കൊണ്ട് ഇവിടേക്ക് വന്നേ? എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി. പിന്നെ നിങ്ങളോട് എന്തോ ഒരു ഇഷ്ടം തോന്നി, ഞാൻ ഇത്ര സെൽഫിഷായിപ്പോയി. ഞാൻ എല്ലാം പറയാം.
സെക്സിനോടുള്ള താല്പര്യം ഓരോരുത്തരുടെയും സ്വകാര്യതയാണ്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത്, ശബാന ഒരു സൈക്കിക് ക്രിമിനലാണെന്ന് മനസ്സിലാക്കിയിട്ടും സ്വാതി പിന്നെ അവളുടെ കൂടെ നിന്നത്? ശബാനയ്ക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്, എനിക്ക് അവളെയും. എന്തോ എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ റീനയ്ക്ക് അപകടം ഒന്നും സംഭവിക്കരുത്. വാ പോ. എന്റെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണിനെ മടിച്ചോണ്ട് സ്ഥലം വിട്ട് കളഞ്ഞു. നീ ഇനി കിടന്ന് നിലവിളിച്ചോട്ട് കാര്യമില്ലടി. ഇല്ല, എന്റെ സൂര്യ അങ്ങനെ ചെയ്യില്ല. നിനക്ക് അത്ര വിശ്വാസം അവനെ? അത്ര സ്നേഹം നിങ്ങൾ തമ്മില്? അപ്പൊ പിന്നെ അവൻ നിന്നെ തിരക്കി വരും. അതുകൊണ്ട് മോൾ എന്റെ കൂടെ തന്നെ വേണം. എന്നാലേ എനിക്ക് എന്റെ സ്വാതിയെ തിരിച്ചു കിട്ടും. ഇവിടെ നടക്കുന്നു. എന്നെ കൊണ്ടുപോയി കൊല്ലിങ്ങാനൊന്നു. വീട്ടുകാരെ എല്ലാം ഉപേക്ഷിച്ചിറങ്ങിയതാ ഞാൻ. ഇപ്പൊ എനിക്ക് ആരുമില്ല. ഞാൻ എങ്ങോട്ട് പോകും? വീട്ടിലേക്ക് തന്നെ പോണം. കാരണം മക്കൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ചെല്ലുന്നതെങ്കിലും ക്ഷമിക്കാനും അതിനൊരു സൊല്യൂഷൻ കാണാനും അച്ഛനും അമ്മയ്ക്കുമേ കഴിയൂ. സ്വാതി, വെറുതെ സമയം കളയരുത്. എനിക്ക് എന്നെ റീനയെ കണ്ടുപിടിക്കണം. ശബാന, റീനയും കൊണ്ട് എങ്ങോട്ട് പോകാനാ സാധ്യത? ഒന്നുകിൽ ശബാന എന്നെ തിരക്കി ഇറങ്ങിയതാവും, അല്ലെങ്കിൽ
റീൻ ഇവിടുന്ന് രക്ഷപ്പെട്ട് കാണും. കാരണം അവൾ കരുതിയിരിക്കുന്നത് സൂര്യ ഞങ്ങൾ പിന്നെയും ഫോറസ്റ്റിൽ തന്നെ കൊണ്ടുവിട്ടെന്നാ. വാ മേഘം പോവാം നമുക്ക്. ഇത്ര ഉള്ളിലോട്ടൊക്കെ അവള് പോവോ? ശബാനക്ക് ഇവിടെ എല്ലാം ബൈഹാട്ടാ. അവള് മിക്കവാറും പുറത്തേക്ക് ഇറങ്ങുന്നത് ഇവിടെ ഒക്കെ ചുറ്റി അടിക്കാനാ. നമുക്ക് പോയി റേഞ്ച് ഓഫീസിൽ ഒന്ന് ഇൻഫോം ചെയ്താലോ? നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം സൂര്യ. കാട്ടിനുള്ളിൽ പതറുന്ന മനസ്സ്. കുടിച്ച മയക്കം ഇറങ്ങിപ്പോയേ പിടിച്ചതെല്ലാം. മറന്നു പോയേ. മനതിലെ തുച്ചു കൊതിയാ, മനതിലെ തുച്ചു കൊതിയാ. മടിയിൽ ഞാനേ കറങ്ങിനും മയങ്ങിയേ, കണ്ണാലെ മയങ്ങിയ നിന്നെ കെട്ടിയിട്ട് പോടാ പോറ. കനവിൽ കണ്ടെത്തിയിപ്പോ നേരിലായി കാട്ടാൻ നന്ദായി, കാട്ടിനുള്ളിൽ നമ്മെ തടയാൻ തടസ്സങ്ങൾ.
എടുവുമില്ല. സ്വർഗം ഇവിടെ തെരിഞ്ഞു പോച്ചേ, വാഴ്വിൻ ഇമ്പം പുരിഞ്ഞു പോച്ചേ. സ്വർഗം ഇവിടെ തെരിഞ്ഞു പോച്ചേ, വാഴ്വിൻ ഇമ്പം പുരിഞ്ഞു പോച്ചേ. റവയ വസ്താമയ, റവയ വസ്താമയ, റവയ വസ്താമയ, റവയ വസ്താമയ. മനതിലെ തുച്ചു കൊതിയാ, മനതിലെ തുച്ചു കൊതിയാ, റവയ വസ്താമയ, റവയ വസ്താമയ. കാട്ടിനുള്ളിൽ നടക്കുന്ന വഴിയെ, ഇർട്ടിനുള്ളിൽ നിലവിന്റെ തുണയെ, അയ്യോ നമുക്കിത് പുതിസേ, കാട്ടിനുള്ളിൽ പതറുന്ന മനസ്സേ. Thank you.
സ്നേഹമുണ്ടെങ്കിൽ നിന്റെ മറ്റവൻ എന്നെ തിരക്കി വരും. എന്നാലും എനിക്കെന്റെ സ്വാതി മോളെ കിട്ടും. അവളെ കിട്ടിയാലേ ഇനി ഞാൻ എങ്ങോട്ടും വിടൂല.
പോവരുത്. വേണ്ട, എടുക്കട വണ്ടി. ഇല്ലേലുകളുടെ കഴുത്ത് ഞാൻ കണ്ടിക്കും. മതി, നിർത്തട. ഞങ്ങൾ ഉപദ്രവിക്കരുത്. ശബാന, ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല സ്വാതി മരിച്ചത്. അല്ലേലും ഞാൻ അവളെ കൊല്ലുമായിരുന്നു. അവൾ എന്റേതല്ലേ, ഞാൻ എങ്ങോട്ടും വിടൂല. ഇതിന്റെ പിറകെ എങ്ങാനും വന്നാൽ കൊന്ന് തള്ളി ഞാനിവളെ. നേരെ പോടി, ചവിട്ടടി. Thank you.
I never miss you, Swati.